എല്ലാവർക്കും നമസ്കാരം. കുറച്ച് നാളുകളായിട്ട് കമൻറ്റുകളിലൂടെ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരവുമായിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, ചേച്ചി എന്താ ക്ലാസ്സുകൾ നിർത്തിക്കളഞ്ഞത്? ഞങ്ങൾക്ക് വളരെ ഉപയോഗപ്രദമായിരുന്നു, എന്തുകൊണ്ടാണ് ക്ലാസ്സുകൾ നിർത്തിയതെന്ന്. കാരണം വേറെ ഒന്നുമല്ല, എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ള ഒരു നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ അങ്ങനെ ഒരു ചാനൽ തുടങ്ങുകയും അങ്ങനെ പഠിപ്പിക്കാൻ ആരംഭിക്കുകയും ചെയ്തത്. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ ഞാനിങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങളത് ശ്രുതി വെച്ചിട്ട് പാടുമ്പോൾ ഞാനത് കേൾക്കുന്നില്ല. അത് കറക്റ്റാണോ നിങ്ങൾ പാടുന്നത് എന്നുള്ളത് ഞാനത് കേൾക്കണില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു നിങ്ങൾ ശരിയല്ല പാടുന്നതെങ്കിൽ എനിക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങൾ തെറ്റാണ്. ഒന്നാമത്തെ കാര്യം അത് ബേസിക് നോട്ട്സാണ്. ബേസിക് നമ്മൾ തെറ്റ് പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ വേറെ ഏത് ഗുരുക്കന്മാരുടെ അടുത്ത് ചെന്നാലും നമുക്കത് ശരിയാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് ഒത്തിരി ബുദ്ധിമുട്ട് വരും നിങ്ങളെ അത് കറക്റ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാനത് നിർത്തിയത്. കാരണം ഞാൻ അങ്ങനെ ഒരു സംരംഭം തുടങ്ങി, ഞാനത് നിങ്ങളോട്, നിങ്ങൾ പാടുന്നത് എനിക്കത് കേൾക്കാൻ പറ്റിയില്ല, നിങ്ങൾക്കത് കറക്റ്റ് ചെയ്ത് തരാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഉപദ്രവമായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ടിട്ട് ബേസിക് നോട്ട് എപ്പോഴും നിങ്ങൾ ഒരാളുടെ കീഴിൽ തന്നെ ചെന്ന് പഠിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. കാരണം നമ്മൾ തെറ്റ് പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് തിരുത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബേസിക് നോട്ട് എപ്പോഴും തറവായിട്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നീട് നമുക്കങ്ങനെ എളുപ്പത്തിൽ പഠിച്ചു പോകാൻ പറ്റും. ബേസിക് നോട്ട് ശരിയല്ല എങ്കിൽ പിന്നീട് നമ്മൾ എങ്ങനെയൊക്കെ തലകുത്തി മറിഞ്ഞ് നിന്നിട്ട് പഠിച്ചാലും അത് ശരിയാവില്ല. അതാണ്, അതുകൊണ്ടാണ് ക്ലാസ്സുകൾ നിർത്തിയത്. എന്നോടൊന്നും വിചാരിക്കരുത്. പിന്നെ എന്താന്ന് വെച്ചാൽ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചത്, ചേച്ചി ഏത് ആപ്ലിക്കേഷനിലാണോ പാടണേ എന്ന്. ഞാൻ പാടുന്നത് സ്മ്യൂളിലാണ്. സ്മ്യൂളിൽ പോയി ഓഡിയോ പാടിയിട്ട് പിന്നീട് വീഡിയോ ചെയ്യണം. കാരണം വേറെ ഒന്നുമല്ല, സ്മ്യൂളിൽ തന്നെ വീഡിയോ ഉണ്ട്, പക്ഷെ അത് ചെയ്യാത്തത് വേറെ ഒന്നുമല്ല. അതിൽ ഒത്തിരി അലങ്കോലപ്പണികളാണ് വീഡിയോയിൽ. പ്രാവുകളിങ്ങനെ പറക്കുന്നു, ഭയങ്കര ഒത്തിരി വെട്ടവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ നമ്മൾ ചില നേരം നമ്മൾ തന്നെ ഇങ്ങനെ കിടന്ന് കറങ്ങും വീഡിയോയിൽ. അപ്പം അങ്ങനെയൊക്കെ ഒരു ഭയങ്കര വൃത്തികേടാണ് അത്. അപ്പം അതുകൊണ്ടിട്ടാണ് ഓഡിയോ സ്മ്യൂളിൽ ചെയ്തിട്ട് പിന്നീട് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതാണ്. പിന്നെ വേറൊന്നുമില്ല. പിന്നെ ഇതുപോലുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളുമായിട്ട് നിങ്ങളോട് സംസാരിക്കണമെന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിരവധി നിങ്ങൾക്കിഷ്ടമുള്ള പാട്ടുകളുമായിട്ട്, നിങ്ങൾ പറയുന്ന പാട്ടുകളുമായിട്ട് എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ പാടാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ആ പാട്ടുകളുമായിട്ട് ഞാൻ വരാം. നിങ്ങളെല്ലാവരും കേൾക്കണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും അനുഗ്രഹവും എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.